യൂനസ് ബിൻ ഉബൈദ വലിയ പണ്ഡിതനാണ്. വസ്ത്രവ്യാപാരമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം. ഒരിക്കൽ കടയിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ തൻ്റെ സഹോദര പുത്രനെ അവിടെ തൽക്കാലം ഏൽപ്പിച്ചു. അങ്ങനെ പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് ഒരു അനറബിയായ മനുഷ്യൻ ആ കടയിലേക്ക് വസ്ത്രം വാങ്ങാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം സെലക്ട് ചെയ്തു, അതിൻ്റെ ക്യാഷ് കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഈ മഹാനെ കണ്ടു. അപ്പോൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. നിങ്ങളുടെ കടയിൽ നിന്ന് വസ്ത്രം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. എത്രയാണ് ക്യാഷ് കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ 400 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ വസ്ത്രം നോക്കുന്ന സമയത്ത് 200 രൂപ മാത്രം വിലയുള്ള ഈ വസ്ത്രമാണ് 400 രൂപയ്ക്ക് അയാൾ വാങ്ങി വരുന്നത്. മഹാൻ പറഞ്ഞു, എൻ്റെ കടയിൽ 200 രൂപ മാത്രമേ ഇതിന് വില ഉള്ളൂ, ബാക്കി ഏറെ കൊടുത്ത 200 രൂപ നിങ്ങൾ തിരിച്ചു വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനറബിയായ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇതിന് 500 രൂപയാണ് വില, നിങ്ങളുടെ കടയിൽ 100 രൂപ കുറവാണ്, എങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ വസ്ത്രമായതുകൊണ്ട് ബാക്കി ക്യാഷ് എനിക്ക് തിരിച്ചു വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ മഹാൻ അയാളെ വിട്ടില്ല. കടയിലേക്ക് കൊണ്ടുപോയി അയാളുടെ 200 രൂപ തിരിച്ചു കൊടുത്തതിൻ്റെ ശേഷം മാത്രമാണ് അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചത്. അങ്ങനെ അതിൻ്റെ ശേഷം സഹോദര പുത്രനെ നല്ലോണം ഉപദേശിക്കുകയും വല്ലാതെ ഷൗട്ട് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിൽ നിനക്ക് പേടിയില്ലേ, ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ പാടുണ്ടോ, 200 രൂപയുടെ വസ്ത്രം 400 രൂപയ്ക്ക് കൊടുക്കുന്ന വഞ്ചനയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹോദരപുത്രൻ പറഞ്ഞു, അയാൾ ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ, അയാൾ എല്ലാം കൊണ്ടും സംതൃപ്തനായി തന്നതാണ് ആ ക്യാഷ്, പിന്നെന്തിനാ നമുക്കതിൽ വിഷമം എന്ന് ചോദിച്ചപ്പോൾ മഹാൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മുത്തുനബിയുടെ ഒരു ഹദീസാണ് മഹാൻ പറഞ്ഞത്, നീ ഇഷ്ടപ്പെടുന്ന കാര്യം നിന്റെ സഹോദരനും നീ ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ നീ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. എത്രമാത്രം വലിയൊരു വാക്കാണത് അല്ലേ. ഞാൻ എനിക്ക് ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കാര്യം അതേപോലെ നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ ഇഷ്ടപ്പെടണം. എനിക്കുണ്ടാകരുത്, ഞാൻ അതിൽ അകപ്പെടരുത്, ഞാൻ വഞ്ചിക്കപ്പെടരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കും വരരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ മാത്രമാണ് ഞാൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്.